സീസൺ 2 മാറ്റങ്ങൾക്ക് മുമ്പേ മറ്റാർക്കും മുമ്പേ സഞ്ചരിക്കുന്ന ചിരിയുടെ ഏറ്റവും വലിയ വേദി ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് രാംരാജ് ഷർട്സ് ആൻഡ് ദോതി. വിധി കർത്താവായി ഇന്നിവിടെ എത്തുന്നത് മലയാള സിനിമയിലെ ഒരു സ്വഭാവ നടനാണ്, നിർമ്മാതാവാണ്. കാര്യങ്ങളെല്ലാം വെട്ടിത്തുറന്ന് പറയാനുള്ള ആർജവം എന്നും കാണിച്ചിട്ടുള്ള ഈ പ്രതിഭ ഒരു ഗ്യാപ്പിന് ശേഷമാണ് കോമഡി സ്റ്റാർസിൽ എത്തുന്നത്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം മണിയൻ പിള്ള രാജു. രാജു, ഇപ്പോൾ കേരളം മുഴുവൻ സെൻസേഷനായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു കാര്യമുണ്ട്, അതിൻ്റെ ഉള്ളുകള്ളികൾ അതൊക്കെ വിട്ടേക്കൂ, അതൊക്കെ നമ്മുടെ വിഷയമല്ല. പക്ഷെ ഇവിടെ വ്യാപകമായി പൊതുസമൂഹത്തിൽ ഒരു ആരോപണം ഉയർന്നു വന്നത് അമ്മയുടെ പത്രസമ്മേളനത്തിൽ ഉയർന്നു വന്ന ഒരു പരാമർശം, വേട്ടക്കാരനും ഇരയും അമ്മയുടെ കുട്ടികളാണ്, രണ്ടുപേർക്കും തുല്യ പരിഗണനയാണ് എന്ന് പറഞ്ഞതിനെക്കുറിച്ച് മാധ്യമങ്ങൾക്കും പൊതുസമൂഹത്തിനും വലിയ വിയോജിപ്പുണ്ടായിരുന്നു. രാജുവിന് അതിനെക്കുറിച്ച് പറയാനുള്ളത് എന്താണ്? അന്ന് ആ ജനറൽ ബോഡി നടക്കുന്ന സമയത്ത് വേട്ടക്കാരൻ ആരാണ് അല്ലെങ്കിൽ കുറ്റവാളി ആരാണെന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അമ്മയിലെ ഒരു സഹോദരി, ഇരയെന്ന് വിളിക്കാൻ എനിക്കിഷ്ടമല്ല, ഒരു സഹോദരിക്ക് ഇങ്ങനൊരു ദുർവീതി ഉണ്ടായി. അപ്പോൾ രണ്ടുപേരും അമ്മയുടെ മക്കളാണ്. അപ്പോൾ ഒരാൾ തെറ്റുകാരനായിട്ട് അന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നില്ല. അപ്പോൾ അമ്മയുടെ സ്റ്റാൻഡ് അനുസരിച്ച് അന്ന് രണ്ടുപേർക്കും വേണ്ടി നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷേ തെറ്റുകാരനായിരുന്നു കണ്ടപ്പോഴത്തേക്കും അദ്ദേഹത്തിന് പ്രാഥമിക അംഗത്വം പോലും റദ്ദ് ചെയ്തു കഴിഞ്ഞു. പക്ഷേ വേറൊരു തരത്തിൽ ഒരു പ്രമേയം പാസ്സാക്കാമായിരുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന്, ആക്രമിക്കപ്പെട്ട ആളുടെ കൂടെയാണ് ഞങ്ങളുള്ളത് എന്ന് പറഞ്ഞൊരു പ്രമേയം പാസ്സാക്കാമായിരുന്നു. അവിടെ ആരോപണ വിധേയൻ്റെ കൂടെ നമ്മളുണ്ട്, ആരോപണ വിധേയനാണ്, രണ്ടുപേർക്കും തുല്യ പരിഗണന എന്ന് പറയുന്നത് ശരിയാണോ? അന്ന് അമ്മയുടെ അതിനകത്ത് പറ്റിയ ഒരു തെറ്റ് എന്ന് എനിക്ക് തോന്നുന്നത്, മരിച്ചവർക്ക് വേണ്ടി അനുശോചനം വരെ നമ്മൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ നമുക്ക് പറയാൻ വരുന്നത്, ഈ കഴിഞ്ഞ വർഷം നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സഹോദരിക്ക് ഒരു അത്യാഹിതം സംഭവിച്ചു, മൃഗീയമായി പീഡിക്കപ്പെട്ടു. അവരുടെ അടുത്ത് നമ്മൾ സഹതപിക്കുന്നു, മാത്രമല്ല ഈ ജീവിതകാലം മുഴുവൻ നമ്മൾ മുഴുവൻ അവരോടൊപ്പം ഉണ്ട് എന്നൊരു സെൻറ്റൻസ് പറയാമായിരുന്നു. കൈയടിക്കണം, തീർച്ചയായിട്ടും. ഇതാണ് ഇവിടെ രാജുവിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ആരോപണ വിധേയൻ അവിടെ നിന്ന് മാറി നിൽക്കണമായിരുന്നു എന്നാണ് എൻ്റെ പക്ഷം. ലോകത്താർക്കും ഇങ്ങനെ സംഭവിക്കരുത്. സംഭവിച്ചത് കേട്ടാൽ അത്രത്തോളം ക്രൂരമായിരുന്നു. അപ്പോൾ ആ വാഹനത്തിനകത്ത് ആ സഹോദരിയുടെ കണ്ണീന്ന് വീണ ചൂട് കണ്ണീരായിരിക്കും ഇന്ന് നിങ്ങളെ കാണുന്ന പ്രതിഫലനങ്ങളെല്ലാം. ഇവിടെ ഈ കോമഡി സ്റ്റാർസിൻ്റെ വേദിയിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളത് കൊണ്ട് മാത്രമാണ് ഈ വിഷയത്തിൽ നമ്മൾ തുടങ്ങിയത്. പക്ഷേ രസം, സന്തോഷം, അതൊക്കെ ഇവിടെ ഉണ്ടാകണം. അതുകൊണ്ട് ഈ എന്താ പറയുക, ഇതിൽ നിന്നും നമ്മൾ ഒളിച്ചോടുകയല്ല, ഈ യാഥാർത്ഥ്യം അവിടെ നിൽക്കട്ടെ. അതേ അവസരത്തിൽ തന്നെ നമുക്ക് രസത്തിൻ്റെ നിമിഷങ്ങളും കൂടി വേണം. ഇവിടെ നമ്മളെ രസിപ്പിക്കാൻ, സന്തോഷിപ്പിക്കാൻ അവിടെ കൊച്ചു കുട്ടികൾ, കുരുന്ന് പ്രതിഭകളോട് ഇവിടെ എത്തിയിട്ടുണ്ട്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം അക്ഷര ആൻഡ് ഗൗരി, പ്ലീസ് കം. എന്താണ് ഗൗരി, പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്? ഇപ്പൊ വിശേഷം എന്ന് പറയാൻ, ഞാനിപ്പോ ആൺകുട്ടിയാണ്, നന്നായിട്ട് പോകുന്നുണ്ട്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അതിൽ അഭിനയിക്കുമ്പോ. പിന്നെ എനിക്ക് നല്ല ഇഷ്ടവുമാണ് അഭിനയിക്കാൻ. അക്ഷര, എന്തൊക്കെയാണ് പറയാനുള്ളത്? അല്ല, ഞാൻ ചോദിച്ച ഒരു ഒറ്റ കാര്യം, സിമ്പിൾ, ഈ അങ്കിളിനെ നമുക്ക് എങ്ങനെ നന്നാക്കി എടുക്കാം? അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പൊ ഒരു പാട്ടായാലോ? ശരി, നല്ലൊരു പാട്ട്. ഓക്കെ, റെഡി. ഈ ഫ്രണ്ട്സിന് വേണ്ടി ഞങ്ങളുടെ ഭാഗം ഒരു സോങ്. ഓക്കേ.
മാമ്പഴം മാമ്പഴം മൽഗോവ മാമ്പഴം സേലത്ത് മാമ്പഴം നീ താനടി பரிச்சி உன்னை அப்படியா நான் தான் திங்க போறேன் இருக்க என்னை எப்படிய நீ தான் பறிக்க போற அனிலாக மாறினா அழகாக தாவினா அங்கங்க உன்னை கடிக்க போறேன் தீமானம் பண்ணி நீ தீத்துக்கிட்ட துளிஞ்சிந்தி என்ன சுத்தி வாரே தர தர மாம்பழம் மாமாம்பழம் மல்கோபா மாம்பழம் சேலத்து மாம்பழம் நீ தானடி மாம்பழம் ഓഡിയൻസായി ഇവിടെ എത്തിയിട്ടുള്ളത് തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ നാവിഗൻ ബി പി എം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിലെ ഉദ്യോഗസ്ഥരാണ്. സ്വാഗതം. അയൽക്കാർ എന്ന റൗണ്ടിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ ടുവിന്റെ ദ സ്മാഷിംഗ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ദൈവമേ കാത്തോണേ, എന്റെ ഭർത്താവിന്റെ കൂടി ഒന്ന് മാറ്റിത്തരണേ. എന്റെ ദൈവമേ, എന്റെ ഭർത്താവിനെ കുടിപ്പിച്ച് നശിപ്പിക്കുന്ന വലതുവശത്തെ അയൽവാസിക്കും ഇടതുവശത്തെ അയൽവാസിക്കും നല്ലത് മാത്രം കൊടുക്കണേ എന്റെ ദൈവമേ. ഭവതി, നീ എന്റെ പ്രാർത്ഥന കേട്ടോ. നോം കണ്ണനാണ്. അയ്യോ കൃഷ്ണൻ വന്നു. അയ്യോ കണ്ണാ. അയ്യോ കൃഷ്ണനല്ല, സ്വന്തം അനിയൻ കണ്ണൻ. എണീടെ എണീടെ, ചേട്ടന്റെ കുടി നിർത്താൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ അയൽവാസികളല്ല കേൾക്കേണ്ടത്. ഈ നടുക്കിരിക്കുന്ന ഈ വീട്ടിലെ ചേട്ടൻ, അതായത് എന്റെ അളിയൻ, അതായത് ചേച്ചിയുടെ ഭർത്താവ്, അയാൾ കേൾക്കണമെങ്കിലേ കുടി നിൽക്കുള്ളൂ. മനസ്സിലായി? അളിയന്റെ അടുത്ത് മര്യാദയ്ക്ക് പറഞ്ഞു വിലക്കണം. വെള്ളം ഒഴിച്ച് ഫിറ്റ് ആയി കഴിഞ്ഞാൽ ഏതെങ്കിലും വീട്ടിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഇതുപോലത്തെ കോലങ്ങൾ എടുത്ത് വീട്ടിൽ കൊണ്ട് വയ്ക്കരുതെന്ന് സുരേന്ദ്രൻ രമേശും അന്വേഷിച്ച് എത്ര പ്രാവശ്യം എന്റെ വീട്ടിൽ വന്നെന്നറിയാം ഈ കോലത്തിന് വേണ്ടിയിട്ട്. ഇനി ഇതിൽ ഏതാണ് സുരേഷിന്റെ കോലം എന്ന് ഇവിടുത്തെ? ഇത് തന്നെ സുരേഷിന്റെ കോലം. അവനെ പോലെ തന്നെ ഒരു ഓഞ്ഞ മുഖം. അയ്യോ, നീ വീട്ടിലേക്കല്ലേ പോണേ? ഞാനൊരു സാധനം തന്നേക്കാം, അമ്മക്ക് കൊടുക്കണേ. അരിയോ വല്ലോ കാര്യം, സുരേഷിന് വിളിക്കാം. സുരേഷ്, നിന്റെ ഓഞ്ഞ മുഖം എവിടെ ഇരിക്കണ്ട? ഇപ്പൊ എവിടെ ചെന്ന് തപ്പാനാണോ? ഞാനാണെങ്കിൽ തപ്പി 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 കൊറേ ആയിട്ട് നടക്കുക. കണ്ണും കടയോട്ട് കാണാനും ഇല്ല. അവന്റെ വീട് ഇനി എവിടാണോ? എങ്ങോട്ടിനിയും പോവും. ഇനിയിപ്പോ ഞാൻ ഞാനീ ടെക്നോ പാർക്കിൽ വന്നു. അവന്റെ വീട് തപ്പി തപ്പി തപ്പി. എന്റെ ദൈവമേ, ഞാനിനി എതിരെ കൂടെ അടാകെ പോന്നേ. അങ്കൻവാടി എത്തിയെന്ന് തോന്നല്ലോടെ, രണ്ട് പിള്ളേരിരിക്കുന്നു. നടേശാ, നടേശോ, നടേശാ, ജാ നടേശ. ഇതാണോ നടേശന്റെ വീട്? ഇതാണോടാ നടേശന്റെ വീട്? അയ്യേ, ഇത് നടേശന്റെ വീടല്ല, ഇതെന്റെ സ്വന്തം വീട്. ആരാ ഇത്? അമ്മാവാ. ആ കണ്ണൻ, കണ്ണൻ. കണ്ണനാ? ഞാൻ കണ്ണൻ. ജയന്തി കരിമ്പനയിലെ ജയനാണോ? ആ ജയന്റെ കാര്യമല്ല പറഞ്ഞത്, ഈ വീട്ടിലെ ജയന്തിയാണാ ചോദിച്ചത്. അയ്യോ അമ്മാനാ, അയ്യോ എന്റെ അമ്മ, എന്തിനാ ഈ കണ്ണാണ് അത് ഇങ്ങോട്ട് വന്നേ? ഞങ്ങൾ അങ്ങോട്ട് വരില്ലായിരുന്നു. ആ അത് മേടിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പോരുന്നേ. എത്തിയടി, നിന്റെ കെട്ടിയോണ്ട് എത്തിയടി. ചേട്ടൻ ജോലിക്ക് പോയില്ലേ? ചേട്ടൻ ജോലിക്ക് പോയോ? ഓ, അവൻ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങിയോ? അവൻ പഴയ പോലെ കുടിയൊക്കെ നിർത്തിയോ? അയ്യോ അമ്മ, ഇപ്പൊ ദൈവ സഹായിച്ച് പഴയതുപോലെ കുടിയൊന്നും ഇല്ല. ഇല്ല, നന്നായിരിക്കട്ടെ. ഇപ്പൊ മൊത്തം കമത്താണ്, സ്റ്റിക്കർ പോലും കളയില്ല, കുപ്പി ഉൾപ്പെടെ വിഴുങ്ങും. അമ്മ വന്നോ. ആ വീട് കണ്ട, ഇതാണ്. കണ്ണും പുല്ലും കാണാത്ത ഇങ്ങനെ അടുത്ത് എങ്ങനെ പറഞ്ഞു കൊടുക്കും? എന്താ ഈ വീട്? ആ ഇനി ഞാൻ പറയണ കേള്. കേള്. ഈ വീട്ടിൽ ഒരു ചെറ്റ അലവലാതി. അതന്നെ ടൂ ടൂ ടു. ഞാൻ തന്നെ സെൻസർ ചെയ്ത് തെറിയായിരുന്നു. അങ്ങനെ ഒരുത്തുണ്ട്, അവന്റെ പേര് ഷിബു. അവന്റെ പേര് ഷിബു. അവനാണ് ഈ അളിയനെ വിളിച്ച് കുടിപ്പിക്കുന്നത്. ചുമ്മാ മദ്യപിക്കണ്ടെന്ന് കരുതിയാലും അവൻ വന്ന് അളിയനെ കുടിപ്പിക്കും. ഷിബു, 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 ഷിബു. അവൻ എന്റെ കണ്ണിന്റെ മുന്നിൽ വന്ന് പെടരുതെന്ന് പറഞ്ഞേക്കണം. ഇത്രയും വലിയ കടകണ്ടാരമായ വീട് കണ്ണിന് മുമ്പ് പെട്ടിട്ട് കാണാൻ പറ്റില്ല. ഇങ്ങനെയാണ് ഷിബുവിനെ വന്നങ്ങ് മോളെ ജയേ, എനിക്കാണ് വിശന്നിട്ട് കണ്ണ് കാണാൻ മേല. നീ ഒരു അഞ്ചാറ് ഇഡ്ഡലി എടുത്ത് വെച്ചാ, ഞാൻ കഴിച്ചിട്ട് വരാം. മൂന്ന് ഇഡ്ഡലി കൊടുത്താ മതി. എന്താടാ അഞ്ചാറ് ഇഡ്ഡലി എന്ന് മനസ്സിലാവില്ല, കണ്ണ് കണ്ടുടല്ലേ. മൂന്നിൽ വീട്ടിൽ പോയി നിറച്ചിട്ട് കൊണ്ടുവരണം. കെട്ടിവിട്ടാലും നമ്മൾ തന്നെ ചെലവിന് കൊടുക്കണമെന്ന് വെച്ച് എന്ത് ചെയ്യാൻ പറ്റുന്നു?
എടാ ഷിബുന നിനക്ക് അറിഞ്ഞൂടാ, നീ ഇന്നലെ എന്നെ അടിക്കാൻ വിളിച്ചപ്പോഴേ ഞാൻ വിചാരിച്ച് വെള്ളം അടിക്കാൻ വിളിച്ചത്, നീ എന്നെ പെയിന്റ് അടിക്കാൻ വിളിച്ചല്ലടാ. അറിഞ്ഞൂടാ പോടാ. ഷിബുവിൻ്റെ അടുത്താണ് കളി. നടായ ചേട്ടൻ വന്നില്ലേ? ഒരനക്കവും ഇല്ലല്ലോ. പോയിട്ട് വരാം. ഹലോ, ദൈവമേ ചേച്ചി എന്നെ കൊല്ലു. ഹലോ, അതെ നടേശന്റെ വരെയാണ്. അവിടുത്തെ കൊല്ലം കാണാനില്ലേ? പുതിയ സ്റ്റോക്കൊന്നും വന്നിട്ടില്ല. ചേട്ടനൊക്കെ വരും, വരുമ്പോ എന്തായാലും കൊണ്ടുവരും. ഞാൻ അങ്ങോട്ട് വിളിക്കാവേ. ആ ശരി ശരി. അവിടുത്തെ കോലം പോയി. ഇനി ഇങ്ങേരെ ഏത് കോലത്തിലാണാവ് വരുന്നത്? ഷിബു ആണോടാ? പോയി രക്ഷപ്പെട്ട് ഇതായാലും പോവാ. വൈബ്രേഷൻ എന്നെ ജയിച്ചേച്ചി വിളിക്കുന്നു. എന്തോന്ന് പറയും, എന്തെങ്കിലും കള്ളം പറയാം. ഹലോ ഹലോ ഷിബു. ഓ എന്തേച്ചി, എവിടെയാടാ? ഞാൻ ഇപ്പൊ നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിൽ. ആണോ, എവിടെ പോവാ? ഞാൻ മധുരയെ പോണു. വലിയ എല്ലാവരും ഉണ്ടോ? എല്ലാരും ഉണ്ട്. ഭയങ്കര തിരക്കേച്ചി, സൗണ്ടൊന്നും കേട്ടോ? ശരി ശരി, പോയിട്ടോ പോയിട്ടോ. പിടിച്ച് ചേച്ചി, പിടിച്ച്. നിന്നോട് നൂറുവട്ടം ഞാൻ പറഞ്ഞു ഈ വീട്ടിൽ കയറരുതെന്ന്. ഡാ, ഒരു അറ്റാക്ക് കഴിഞ്ഞ മനുഷ്യനെ എന്റെ ഭർത്താവ്. അതെനിക്കറിയാലോ, അങ്ങേർക്കൊല്ലം സംഭവിച്ചോണ്ടല്ലോ. നിന്നെ പിടിച്ച് എന്നെ കണ്ടി തല്ലിടും. എന്റെ ദൈവമേ, ഇങ്ങനെ ഓരോ നാളിലും ഇങ്ങോട്ട് വലിയ കയറി വരുന്നത്. ഓഹോ, ഡാ കൂടെ നടയടാ, ഇതൊക്കെ തീരെ നടക്കാൻ വയ്യടാ. നട കൂടെ നടയച്ചാ ഡമ്മി ആയിട്ടാ പറഞ്ഞത്. ഇനി ഇവിടെ ബഹളമായിരിക്കും. നടയടാ കൂടെ, ഇതിപ്പോ നീയാണോ പിടുത്തം? തക്കുട് വാവാളിരിക്കണ കണ്ടേ മാമന്, ഒരു കുഞ്ഞു എനിക്ക് വന്ന് ഇതോണത്തുള്ള തക്കുട് വാവകൾ മതി. കാരണം എന്താണെന്ന് അറിയാവോ? അതാകുമ്പോ അവര് സീരിയലി അഭിനയിക്കും, എനിക്ക് വീട്ടിൽ ഇരുന്ന് വെറുതെ കൂച്ചോണ്ടിരുന്നാ മതിയല്ലേ. എന്റെ സങ്കടം ഞാൻ ഇത് ആരോട് പറയാൻ? എനിക്കറിയാൻ പറ്റത്തു ചോദിക്കോ. അണ്ണന്റെ സങ്കടം പറയാനല്ല ഈ ന്യായ്. ഇവിടെ ഷിബുവേ, സത്യം പറഞ്ഞ നീയാണ് എന്റെ കൂട്ടുകാരൻ. സാധനം എടുത്തു. ഇവിടെ നിനക്ക് ഞാൻ സാധനം മേടിച്ചോണ്ട് വന്നില്ലേ, പിന്നെ ഞാൻ ആരാടാ? സൂപ്പർ സാധനം ഞാൻ മേടിച്ചോണ്ട് വന്നിട്ടില്ലേ? പിന്നെ എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ എപ്പോഴേ ജി എസ് ടി ഒക്കെ റെഡിയാക്കി വെച്ചെന്നറിയാമോ? ജി എസ് ടി? ഓ അതെന്തോടാ സാധനം? ഗ്ലാസ്, സോഡ, ടച്ചിങ്. നിങ്ങളെ ഭാര്യ എപ്പോഴും എന്നെ കുറ്റം പറയുന്നു കേട്ടോ. എന്തിനാ? ഞാനാണ് നിങ്ങളെ കുടിപ്പിച്ചില്ലാതെ തെറിയപ്പെടേണ്ട കാര്യം എന്താടാ? അവക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഞാൻ പൈസ കൊടുത്ത് അതിനൊരു വിഹിതം മാത്രമാണ് ഞാൻ എടുത്തു കുടിക്കുന്നത്. അവള് നിന്നെ തെറിയപ്പെടേണ്ട കാര്യം എന്തുവാ? നീ ഒഴിച്ചാടാ, ഇന്ന് രണ്ടിനൊന്ന് അറിഞ്ഞിട്ടുള്ളൂ. നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു കാര്യം പറയട്ടെ. ഞാൻ അകത്ത് നിന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. നീയല്ല സത്യത്തെ തെറ്റുകാരൻ. എൻ്റെ മരുമോനില്ലേ മോങ്ങാമോറൻ ഒരുത്തിനുണ്ടല്ലോ, ആ പന്നനാറി തെണ്ടി, അവനാണ് സത്യത്തിൽ കുടിച്ചിട്ട് ഇവിടെ ഇല്ലാത്ത വിഷയങ്ങൾ കംപ്ലീറ്റ് ഉണ്ടാക്കുന്നത്. ഇനി ഞാൻ അവൻ വരുമ്പോൾ അവനെ മുട്ടുകാല് തല്ലി ഞാൻ ഒടിച്ചാണ് ഇവിടെ ഇട്ട് ഞാൻ പറഞ്ഞേക്കാം. അറിയാവോ അമ്മാവാ? ആരാടാ അത്? അമ്മാവ് ഇപ്പം പറഞ്ഞു, ഒരു മോങ്ങാമോറൻ, ഒരു മരുമോൻ. ആ മരുമോനാ ഞാൻ. ഓ എന്റെ ദൈവമേ, രാവിലെ മുതൽ കയ്യിൽ പോവാണല്ലോ എല്ലാം. എന്നെ മാത്രം കുറ്റപ്പെടുത്തിട്ട് കാര്യമില്ല. കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി. എനിക്കൊരു കുഞ്ഞിനെ തന്നോ? തന്നോ? അതിന്റെ വർഷമോ? അപ്പൊ അവളും കുറ്റക്കാരിയല്ലേ? അവളും കുറ്റക്കാരിയാ? അവളോട് ഞാൻ ചോദിച്ചോളാം. അപ്പൊ അവളോട് ഞാൻ ചോദിച്ചു മനസ്സിലാക്കിക്കോളാം. അവളാണ് കുറ്റക്കാരി. എന്റെ പൊന്നു കൂട്ടുകാരനെ കഴിക്കാൻ വേണ്ടി ഇത് പൊരിച്ചോണ്ട് വന്നേ. സൗകര്യമില്ല എനിക്ക്. കൂട്ടുകാരും കൂട്ടുകാരും ഒന്നും നടന്നോ? ഇന്നത്തെ ദിവസം ഏതാന്ന് ഓർമ്മയുണ്ട്? ഇന്ന് തിങ്കളാഴ്ചയല്ലേ? ആ തിങ്കളാഴ്ച. ഇന്ന് ഡോക്ടറെ കാണാൻ പോകേണ്ടതല്ലായിരുന്നോ? നിങ്ങൾ എങ്ങനെ 24 മണിക്കൂർ കള്ളും കുടിച്ച് നടന്നോ? മനുഷ്യന്, അത് ഞാൻ മറന്നു പോയി. അത് പിന്നെ ഇത് കൊണ്ടുപോയി. ഇവള് പറയുന്നില്ല നിന്നെ
കുറ്റപ്പെടുത്തി നീ എന്നെ കുടിപ്പിക്കുന്നേ കുടിപ്പിക്കുന്നേന്ന്. പക്ഷെ നീ അല്ല, നീ അല്ലടാ എന്നെ കുടിപ്പിക്കുന്നേ, നീ അല്ല കുടിപ്പിക്കുന്ന, വേറൊരാളാണ് എന്നെ കുടിപ്പിക്കുന്നത്. അവനെ ഞാൻ ഇന്ന് തല്ലിക്കൊന്ന്. ഇവൻ ഇവനെ കുടിപ്പിക്കുന്നു. അല്ലെ, ഞാനൊരു പുള്ളെടുത്തോണ്ട് വന്ന് ഒരു പെഗ് ഒഴിച്ചു വെക്കുമ്പോ ഇവനോട് ചോദിക്കും, വേണോ? പാവൊന്നും മിണ്ടത്തില്ല. അത് ഞാൻ കൂച്ചു. വീണ്ടും ഒരെണ്ണം ഒഴിച്ചു വെക്കും, വേണോന്ന് ചോദിക്കും, മിണ്ടത്തില്ല, കൂച്ചു. അങ്ങനെ കുടിച്ചു കുടിച്ചു കുടിച്ചപ്പോ എനിക്കൊരു പുള്ളില്ലാതെ പറ്റത്തില്ല. എന്നിട്ട് എന്റെ പെണ്ണുമ്പിള വരുമ്പോഴത്തേക്ക് അവൻ ഒന്നും മിണ്ടത്തില്ല, അവൻ മിണ്ടാതെങ്കിൽ ഇരിക്കും. അവന്റെ മാപ്പ് പറയടാ, മാപ്പ് പറഞ്ഞ എല്ലാ പ്രശ്നവും മാറും. മാപ്പ് പറഞ്ഞ ഞാൻ ക്ഷമിക്കും. മാപ്പ് പറയടാ. ഓ പറ അല്ല, സോറി എന്നാ സോറി. നീ കൊണ്ടുപോകൂ, എനിക്ക് ഇവനെ കാണണ്ട. ഇനി മാപ്പ് പറഞ്ഞ സ്ഥിതിക്ക് അവനെ കൊണ്ടുപോകൂ. നീ പിന്നെ നാളെ രാവിലെ എത്തണം. രാവിലെ ഞാൻ വരൂല. നീ എവിടെ പോണ? എന്റെ ചേച്ചിയുടെ കൊച്ചിന്റെ നൂല് കെട്ട്. ഒരുപാട് സമ്മാനങ്ങളൊക്കെ വാച്ച് വെച്ചിട്ട് അവൾക്ക് കൊടുക്കാൻ വേണ്ടിട്ട്. ഓ നീ എന്താ അങ്ങനെ പോവാണ്? പക്ഷേ അണൻ നീ എന്നാ ഒരു കുഞ്ഞിക്കാലൊക്കെ അതൊക്കെ നടക്കുവോ? ജയേ, നമുക്കൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കി അവരെ സ്കൂളിൽ ചേർക്കാം, ബർത്ത്ഡേ ആഘോഷിക്കാം അല്ലേ? നീ സങ്കടപ്പെടണ്ടേ, നമുക്കെല്ലാം ശരിയാവും, എല്ലാം ശരിയാവും. നീ അടുത്തേരി. എങ്ങോട്ടാ? അല്ല, അകത്ത് കിടക്ക, ഉറക്കം വരുന്നു. എന്തോന്ന് ഉറക്കം വരുന്നു? നൂറ് വട്ടം ഞാൻ പറഞ്ഞിട്ട് കല്ലുടിച്ച് അകത്ത് കയറരുത്, ഇവിടെ കിടന്നാ മതി. ഇതാണ് എന്റെ കുഴപ്പം. ദൈവമേ, ദൈവം തമ്പുരാനെ, എനിക്കൊരു കൊച്ചിനെ തരാൻ മനസ്സില്ല. എന്നാ പിന്നെ കാലിനെ കൊണ്ട് എന്റെ ജീവനങ്ങ് എടുത്തൂടെ? ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? കാലം വന്ന് എന്റെ ജീവനങ്ങ് എടുത്തോട്ടെ. ഞാൻ എത്തി, ഞാൻ എത്തിയെന്ന് കൊണ്ടുപോവാ. ഞാൻ വരുത്തൊന്നുമില്ല, സത്യത്തിൽ കാലം നിന്നെ കൊണ്ടുപോകുന്ന പാടായി. ഞാൻ പാടാ, ഞാൻ പറഞ്ഞു സത്യത്തിന്റെ അമ്മച്ചാണ്. സത്യത്തിന്റെ കാലിനാണ് നോക്ക്, കയറുണ്ട്, നമ്മുടെ ഗതയൊക്കെ ഉണ്ട്, കാലൊക്കെ കൊള്ളൂല്ലേ. പോത്തൊന്നുമില്ലല്ലേ? പോത്തോണ്ടൊന്നുമില്ല, പോത്ത് വന്നിട്ട് ബീഫിന്റെ പ്രശ്നം, അതുകൊണ്ട് ഞാൻ മാറ്റിയവിടെ കെട്ടി വെച്ചിരിക്കുന്നു പോത്തിനെ. അത് ഭയങ്കര കലിപ്പാണ്. എന്നെ കൊണ്ടുപോകാൻ എന്നെ കൊണ്ടുപോകുന്ന. അല്ല, ഞാൻ ചോദിക്കട്ടെ, പാൻ കാർഡുണ്ടോ? ഇല്ല. ആധാറുണ്ടോ? ഇല്ല. എന്നാ വലിച്ചോണ്ടിരി. എന്താ ഇതൊന്നും ഇല്ലാതെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ആധാറും ലിങ്ക് ചെയ്യണം. എടാ നീ കളി തമാശകളാ, കൃത്യം 10 മണി നിന്നെ കൊണ്ടുപോകും കേട്ടാ. ഞാൻ അങ്ങോട്ട് ഉള്ളയാണ്. സത്യമായിട്ടും നിനക്കിത് കാണാൻ പറ്റുന്ന എങ്ങനെയെന്നറിയാമോ? മുത്തശ്ശിമാര് പറഞ്ഞിട്ടില്ലേ, മരിക്കുന്നതിന് മുന്നേ കാലിനെ കാണാൻ പറ്റുമെന്ന്? അങ്ങനെയാണ് നിന്നെ കാണാൻ പറ്റുന്നത്. നോക്ക് സത്യമായിട്ടും കാലൻ. കൃത്യം 10 മണി നിന്നെ കൊണ്ടുപോകും, അതുവരെ നിനക്ക് എന്തെങ്കിലും ചെയ്യാം. ഞാൻ ഇവിടെ ഒക്കെ തന്നെ കാണും. എന്നെ കൊണ്ടുപോകാൻ വേണ്ടി കാലം വന്ന് മാത്രമേ കാണാൻ പറ്റൂ എന്നെ. സംഭവം അളിയൻ ഒന്നും പറ്റിയിട്ടില്ല, ചെറുതായിട്ടൊന്ന് ഫിറ്റായി, തലയ്ക്ക് പിടിച്ചു പോയി. ഒരു 15 മിനിറ്റ് ഉറങ്ങിയാൽ എല്ലാം ശരിയാവും. തുറന്നിറങ്ങിക്കോ. കുഴപ്പമില്ല, അതെ ചെറുതായിട്ട് ഫിറ്റ്. എനിക്ക് വേണമെങ്കിൽ വേണ്ടാത്ത സാധനങ്ങൾ എന്തെങ്കിലും മാറ്റി കുടിച്ചാണത്. കുറച്ചു നേരം ഉറങ്ങുമ്പോൾ എല്ലാം ശരി. കുറച്ചു നേരം കിടന്നു മാറ്റമില്ല. കൃത്യം 10 മണിക്ക് നിനക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യാറെ കൊണ്ട് ഇപ്പൊ ചെയ്യാം. അയ്യോ, ഞാൻ ഇവിടെ കഥ കാണും കേട്ടാ. എന്തോന്ന് ചേട്ടാ, എനിക്ക് കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഭയങ്കര സംശയം ഉണ്ടായിരുന്നു.
പക്ഷെ ഇപ്പൊ ഇന്ന് രാവിലെ തൊട്ട് കൊറേ പ്രാവശ്യം ഞാൻ ഛർദ്ദിച്ചു. നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് തോന്നുന്നു ചേട്ടാ. അത് വല്ല മീനൊക്കെ വല്ല കഴിച്ചല്ലേ ചേട്ടാ? അച്ഛനാവുമ്പോ സത്യം നമുക്ക് നാളെ രാവിലെ ഒരു ഡോക്ടർ അടുത്ത് പോവാം. പത്ത് മണിക്ക് എന്നെ കൊണ്ടുപോകുന്നു. എന്നെ കാലം കൊണ്ടുപോലെ ഞാൻ അമ്മേനെ വിളിച്ച് പറയട്ടെ. നീ ചെല്ല്, പത്ത് മണിക്കല്ലേ, നമുക്ക് പോവാടി. ഇവനെ കാമുകി ചതിച്ച് ഫേസ്ബുക്കിൽ ഇവനെ റിമൂവ് ചെയ്ത് കളഞ്ഞു. ഇവനെടാ നോക്കി കണ്ട് പ്രേമിക്കണ്ടേ. അവിടെ ഇരി, ഒരുമിച്ച് പോവാം കേട്ടോ. പത്ത് മണിയാകുമ്പോ എന്നെ കൊണ്ട് എപ്പോഴും വരാൻ പറ്റൂല, ഒരുമിച്ച് പോവാം കേട്ടോ. കുറച്ച് സമയേ ഉള്ളൂ, സമയമൊക്കെ ആയി വരണം കേട്ടാ. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തായാലും നിങ്ങൾ അങ്ങോട്ട് പോയപ്പോഴേ എന്റെ ഭാര്യ ഒന്ന് ഛർദ്ദിച്ചു. അത് ഞാൻ ചെയ്യണോ? അല്ല, അവള് പറയുന്നത് ഞാൻ ഒരു അച്ഛനാവാൻ പോവാന്ന. ഒന്ന് നോക്കിയിട്ട് പറയാവോ? ഞാൻ ഗൈനക്കോളജിസ്റ്റ് അല്ല, ഞാൻ കാലിനാണ്. നാളെ പത്ത് മണി കഴിഞ്ഞ് കൊണ്ടുപോയാ പോരെ. ദേ ഇന്ന് രാത്രി പത്ത് മണി കൊണ്ടുപോകണം. ചിത്രബുദ്ധം വഴക്കൊക്കെ പറയും, അങ്ങനെ പറ്റൂല, സമയം മാറ്റാൻ പറ്റൂല. അത് പറഞ്ഞ അങ്ങനെ ശരിയാവും. ഞാൻ കാത്ത് കാത്തിരുന്ന് എനിക്കൊരു കുഞ്ഞുണ്ടായത്, എനിക്ക് അതിനെ കാണണം. ഇതെല്ലാം കഴിഞ്ഞു കൊണ്ടുപോയ പോലെ. ഇതൊക്കെയാണ് ഇവന്റെ കുഴപ്പം. ഇപ്പം ജീവിക്കണം. നേരത്തെ കള്ളുകൂടി, കരളില്ല, ഒന്നുമില്ല, എല്ലാം അടിച്ചു പോയി. ഇപ്പം ജീവിക്കണം. എനിക്ക് ജീവിക്കണം, എനിക്ക് ജീവിക്കണം. എന്നെ കൊല്ലാതിരുന്നോട്. രണ്ട് മിനിറ്റ്, രണ്ട് മിനിറ്റ് ഉള്ളോ? ഇനി ഒന്നര മിനിറ്റ്. അയ്യോ, എനിക്ക് ഞാൻ ഒരു കാര്യം ചെയ്യാം. അവസാനമായിട്ട് ഞാൻ അവിടെ എടുത്തിട്ട് ഇരുന്നോട്ടെ. നല്ല കാര്യം ചെയ്യോ, ലാഗടിക്കാതെ പോ. എടാ ശിബുവേ, എന്താടാ ഇവിടെ ഒറ്റപ്പാടും ബഹളം ഒക്കെ കേട്ടല്ലേ? എന്താടാ ഇത്? കണ്ടാ കൊറേ നേരം ആയില്ലോടാ ഇവിടെ. 110 വയസ്സ് വരെ ജീവിക്കും. 110 വയസ്സ് വരെ. 22 വയസ്സ്, 28 വയസ്സ്. എന്താ പറയുക കാര്യം? പഴയ കൃഷി, കപ്പ, ഒരു 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 കുരുവില്ല ഇപ്പോഴും. ചേട്ടാ, എന്താ ചേട്ടാ? എന്താ ഏട്ടാ? ഒന്നുമില്ലടി ചേട്ടാ. നീ ഇത്തിരി വെള്ളം ചേർത്തേ. എന്തോ ചേട്ടാ, ഇത്തിരി വെള്ളം ചാ. കുടുംബത്തെയും സ്വയം നീ എല്ലാം ഇല്ലാതായത്. എന്നിട്ട് ഞാൻ ചതി കാണിച്ചെന്ന. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി കുടിക്കും. ദൈവം വലിയ വലിയ സന്തോഷങ്ങൾ ഇതുപോലെ കൊണ്ട് വരുമ്പോഴേ അതൊന്നും യോഗം ഉണ്ടാവില്ല അനുഭവിക്കാൻ വേണ്ടി. കാരണം അറിയാമോ, നീയൊക്കെ അഹങ്കാരിയാണ്, അഹങ്കാരി. പോ നമുക്ക്. ഡേയ് അവിടെ രണ്ട് ഫ്രീക്കന്മാര് വാ. ഹലോ എടാ, നമ്മുടെ നടേശനോട് മരിച്ചു എടാ. ഭയങ്കര കൂടി, എത്ര പറഞ്ഞാലും കേക്കൂല. മുടിഞ്ഞ കൂടി, ഞാൻ പലതവണ പറഞ്ഞ ഉള്ളി എടുത്ത് കേക്കൂല. പോയി മരിച്ചു കഴിയുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, വരുമ്പോ ഒരു കാട്ടറമ്മെങ്കിലും എടുത്തോട്ട് പോവാ. ഇന്ന് അടിച്ചില്ലെങ്കിൽ പറ്റൂല. എന്റെ കൂട്ടുകാരൻ കരയുന്നുണ്ടോ? എന്നിട്ട് വെള്ളം അടിക്കാൻ പോകുന്നു. ഞാൻ പോയൊന്ന് കുടുന്നോഷിക്കട്ടെ. ഞാൻ പോയൊന്ന് കുടുന്നോഷിക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. എന്നിട്ട് ചത്ത് ശവമായി നിൽക്കുന്ന നീ പറഞ്ഞു ഉപദേശിക്കാൻ പോണ്. പോവാം, ബാ ബാ ബാ, പോവാം പോവാം പോവാം. പിന്നെ വേറൊരു കേസുണ്ട്, നീ സങ്കടപ്പെടണ്ട. നീ ഇങ്ങനെ ആയ സ്ഥിതിക്ക് അവൻ ഇതുപോലെ കുടിക്കുകയാണെങ്കിൽ പരലോകത്ത് നിന്റെ അയൽവാസിയായിട്ട് അവന് ഉണ്ടാവും. മനസ്സിലായ? ഇന്ന് നീ, നാളെ നിന്റെ അയൽവാസി. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ പെർഫോമൻസ് കണ്ട പലർക്കും ഇത് നമ്മളുടെയൊക്കെ ഒരു ജീവിതത്തിന്റെ ഷെയ്ഡ് അല്ലേ എന്ന് തോന്നിയെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നേക്കണം. ബിക്കോസ് നൗ വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. പ്രിയതമേ ശകുന്തളേ, പ്രമദമാനസ സരസിൽ നീന്തും പ്രണയഹംസമല്ലേ നീ. മിസ്റ്റർ ബാലൻ ചട്ടിയും കലവുമ്പോ തട്ടിയും മുട്ടിയും ഒക്കെ ഇരിക്കും. തട്ടിക്കോട്ടെ. What?
പതിനഞ്ച് വർഷമായിട്ട് രണ്ടും കൂടി എന്റെ മുന്നിൽ കിടന്ന് അഭിനയിച്ചിട്ട് ഒരു കൊച്ചുമേ വേണ്ടായിരുന്നില്ല. ഞാൻ പുറത്തേക്കെങ്ങാൻ പോയിട്ട് യാദൃശ്ചികമായിട്ട് ഇവളുടെ ഫോണിലേക്ക് ഒന്ന് വിളിച്ച അപ്പൊ കേക്കാം നിങ്ങൾ ക്യൂവിലാണ്. എന്റെ പൊന്നു സാറേ, ഈ ക്യൂവിൽ ഞാൻ എത്രാമതാണ്, എന്റെ മുന്നിൽ എത്ര പേരുണ്ട് എന്നൊക്കെ കോടതി ഒന്ന് കണ്ടുപിടിച്ച് തന്നാ കൊള്ളാം. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ അങ്ങാണ് രാജൻ. അങ്ങെന്ന് പറഞ്ഞാൽ അങ്ങ് അങ്ങ് ദൂരെ അങ്ങാണ്ട്. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജ്യോതിഷേട്ടാ, ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാർ, സ്കിറ്റിന്റെ തുടക്കം അല്പം യൂഷ്വൽ ആണെന്ന് നമുക്ക് എല്ലാവർക്കും തോന്നി, പക്ഷേ ഇതിന്റെ സെക്കൻഡ് ഹാഫ് ഇറ്റ് വാസ് എക്സലന്റ്. താങ്ക് യു സാർ. ഇവിടെ മനോജിന്റെ ആ ക്യാരക്ടറൈസേഷൻ, കാഴ്ച വളരെ കുറഞ്ഞ ആ അമ്മാവന്റെ ക്യാരക്ടറൈസേഷനും പെർഫോമൻസും അത് മനോഹരമായിരുന്നു. അഖിലിന്റെ വേഷം അല്പം ചെറുതാണെങ്കിൽ പോലും അതിനകത്തും ചെറിയ ചെറിയ സംഭവങ്ങളുണ്ടായിരുന്നു. രഞ്ജീഷിന്റെ കുടിയൻ ഷിബു, ആ പെർഫോമൻസും ക്യാരക്ടറൈസേഷൻ ഗുഡ്. റെജി സാധാരണ കാണുന്നതിൽ നിന്നും അല്പം വ്യത്യാസമുള്ള ഒരു റോള്, കാരണം ഇതിനകത്ത് കുറച്ച് സെൻറ്റിമെൻറ്സും കൂടെ ഉണ്ട്. ആ ഫസ്റ്റ് പോർഷനിലെ ഹ്യൂമറിന് നല്ലൊരു ബേസ്മെൻറ്റാക്കി വെച്ചിട്ട് കാലൻ്റെ എൻട്രി, ലാൽബാബിൻ്റെ എൻട്രിയോടുകൂടി ഇതിനൊരു സീരിയസ് ഡയമെൻഷൻ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഗുഡ്. അവസാന ക്ലൈമാക്സ് എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും നമ്മുടെ ലൈഫ്. അവിടെ മരണമൊന്നും കാണിക്കാതെ നിലവിളിയോടെ അതിൻ്റെ അകത്ത് അരങ്ങേറിയ ആ സംഭവങ്ങളൊക്കെ തന്നെ നമ്മളിലേക്ക് ഒരു മരണത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. താങ്ക് യു സർ. രാജേട്ടാ, ഈ സ്കിറ്റിൻ്റെ തുടക്കം ഒരു ചെറിയ ലാഗിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഈ ഡംബിയെ കൊണ്ടുള്ള കുടിയൻ്റെ വരവോടുകൂടിയാണ് ഈ സ്കിറ്റിനൊരു ടേക്ക് ഓഫ് ഉണ്ടാകുന്നത്. അവിടെ നിന്ന് ഇതിന് എനർജി ഉണ്ടായി. പിന്നെ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേറൊരു സെക്കൻഡ് അഡീഷണൽ എനർജി ഉണ്ടാകുന്ന കാലൻ വരുന്നിടന്നാണ്. ഇതിനെ രക്ഷപ്പെടുത്തിയെടുത്തത് ഇതിൻ്റെ ക്ലൈമാക്സ് ആണ്. കാര്യം അതിനകത്തൊരു മെസ്സേജ് ഉണ്ട്. കൺഗ്രാജുലേഷൻസ് റിമി. നർമ്മത്തിൽ പൊതിഞ്ഞ എന്നാൽ വളരെ ടച്ചിങ് ആയിട്ടൊരു സ്കിറ്റ്, ഒരു കോമഡി സ്കിറ്റ്. ഭയങ്കര ഹ ഹ ഹ നമ്മൾ ചിരിക്കണമെന്നില്ല, പക്ഷേ ഇതിൻ്റെ അവസാനം നമ്മളെ എല്ലാവരെയും കുറേ ചിന്തിപ്പിക്കും. അതും കൂടെ വേണം അല്ലേ മീരെ, അല്ലേ ജ്യോതിഷേട്ടാ? ഫുൾ തമാശ മാത്രം പോരല്ലോ. അതായത് നിങ്ങൾ മരിക്കാൻ പോകണം, മരിക്കുന്നതിന് തന്നെ ഒരു 5 മിനിറ്റുണ്ട് 10 മിനിറ്റുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പോയി ആദ്യം എന്ത് ചെയ്യും? നമ്മൾ ആകെ വെപ്രാളപ്പെട്ട് നിൽക്കും. ഈ സ്കിറ്റ് വല്ലാത്തൊരു ഇത് കാണുന്ന ആർക്കും, ചിലപ്പോൾ ഒരു പക്ഷേ നന്നായിട്ട് കുടിച്ച് 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 കരൾ വാടിയിരിക്കുന്ന ഒരാൾക്ക് ഈ സ്കിറ്റ് കാണുമ്പോൾ, എൻ്റെ പപ്പ മിലിറ്ററിയിലായിരുന്നു, അറ്റാക്ക് നല്ല കോട്ട, ഇതിപ്പോൾ പപ്പ പോയില്ലെങ്കിലും മാസം മാസം അങ്ങ് കൊടുക്കുക. അപ്പം ഞങ്ങളൊക്കെ പറഞ്ഞു പപ്പ ഇച്ചിരി കുറയ്ക്കുക കുറയ്ക്കുകയെന്ന് പറഞ്ഞാലും, പക്ഷേ അത് അറ്റാക്കിൻ്റെ രൂപത്തിൽ വന്നു. പക്ഷേ പിന്നെ ഞങ്ങളൊക്കെ ആർക്കും കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ അനിയൻ്റെ കല്യാണം കാണാമായിരുന്നു, അനിയത്തിയുടെ കല്യാണം കാണാമായിരുന്നു. പക്ഷേ ഈ സംഭവം, ഈ സ്കിറ്റുമായിട്ട് എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ തോന്നി. ഇത് കാണുന്ന ഇതേപോലെ വീട്ടിൽ ഇരിക്കുന്നവർക്കും ഒരു പക്ഷേ ആർക്കെങ്കിലുമൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ അത് നമുക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം ഇതായിരുന്നു. സ്കിറ്റിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ ഇങ്ങനെ കാലം വന്നിട്ട് 2 മണിക്കൂർ സമയം തരുന്നത്. നമ്മളെ സമയത്ത് ടൈമൊന്നും തരില്ല, നേരെ ഒരു പൊക്കി എടുത്താൽ കൊണ്ടുപോകും. ഹലോ, എങ്ങനെയുണ്ടായിരുന്നു? എൻജോയ് ചെയ്തോ? എങ്ങനെയുണ്ടായിരുന്നു? ചേട്ടന്മാരൊക്കെ അടിപൊളിയായിരുന്നോ? അല്ല, ലാല് ചിരിച്ച പോലെ ചിരിക്കും ഇപ്പൊ അക്ഷര എന്നോട് പറയുന്നുണ്ടായിരുന്നു. ഒന്ന് ചിരിച്ച് കേൾപ്പിച്ചു കൊടുത്തെ. ഈ ചേട്ടൻ ഇപ്പൊ ചിരിച്ച് കാണിച്ചു തരേ, അതുപോലെ ഒന്ന് അക്ഷര ചിരിച്ചു നോക്കട്ടാ. മാർക്സ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. രാജേട്ടാ ഓൺ 30 28. ജ്യോതിഷേട്ടാ 37 out of 40. റിമി 28. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഇന്നത്തെ ഈ വളരെ ടച്ചിങ് ആയിട്ടുള്ള പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോറേഴ്സ് 93 on 100. എങ്ങും പോകരുത്, സ്റ്റേ ട്യൂൺഡ് ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. പ്രിയതമേ ശകുന്തളേ, പ്രമദമാനസ സരസിൽ നീന്തും പ്രണയഹംസമല്ലേ നീ.
ബാലൻ ചട്ടിയും കലവുമ്പോ തട്ടീന്ന് മുട്ടീന്നൊക്കെ ഇരിക്കും. നിങ്ങൾ ക്യൂവിലാണ് എന്റെ പൊന്നു സാറേ, ഈ ക്യൂവിൽ ഞാൻ എത്രാമതാണ്, എന്റെ മുന്നിൽ എത്ര പേരുണ്ട് എന്നൊക്കെ കോടതി ഒന്ന് കണ്ടുപിടിച്ച് തന്നാക്കൊള്ളാം. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ അങ്ങാണ് രാജൻ എന്ന് പറഞ്ഞാൽ അങ്ങ് അങ്ങ് ദൂരെ അങ്ങാണ്ട്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ചാനൽ പ്രോഗ്രാംസ് എന്ന റൗണ്ടിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസ് സീസൺ 2-ന്റെ ദ ഓൾ ടൈം ഫേവറേറ്റ് ടീം ലക്കി സ്റ്റാർസ്. കലയല്ലേതു ജീവിതം, പ്രേക്ഷകർക്ക് കലയല്ലാത്ത ജീവിതത്തിന്റെ ഒരു കിടുക്കാച്ചി എപ്പിസോഡിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ആദ്യമായി നമ്മുടെ ജഡ്ജിൻ ബാലനെ പരിചയപ്പെടാം. കുടുംബജീവിതം എങ്ങനെ ആനന്ദകരമാക്കാം എന്ന പുസ്തകത്തിന്റെ രചയിതാവും ഇപ്പോൾ സ്വന്തം ഭാര്യയുടെ അനിയത്തിയോടൊപ്പം സുഖമായി ഷാപ്പിന്റെ പുറകിൽ ജീവിക്കുകയും ചെയ്യുന്ന പ്രൊഫസർ ഹൃദയഭാനു. സ്ത്രീ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി വിവാഹം പോലും വേണ്ടെന്ന് വെക്കുകയും തന്റേതല്ലാത്ത കാരണത്താൽ 3 കുട്ടികളുടെ മാതാവും കൂടിയായ കുമാരി വത്സല. ഇനി നമുക്ക് ഇന്നത്തെ പരാതിക്കാരിയെ വിളിക്കാം. പ്രശസ്ത ബാലയ നടിയും നർത്തകിയുമായ ശ്രീമതി ചമ്പക്കര സതി. നമസ്കാരം മാഡം. നമസ്കാരം സാർ. അടേ സതി, എവിടുന്ന് വരുന്നു? ഞാൻ ഇവിടുന്ന് വരുന്നു. ഇതൊക്കെ ഇത് എവിടുന്ന് വരുന്നു? ഞാൻ ചമ്പക്കരയിൽ നിന്ന് വരുന്നു സാർ. ചുമ്മാതല്ല ഒരു ചന്തത്തര. അടേ എന്താണ് നിങ്ങളുടെ പ്രോബ്ലം? എനിക്ക് ഡൈവേഴ്സ് വേണം. വന്ന വഴി സതി ഒന്ന് ചോദിക്കുമ്പോഴേ എടുത്തു തരാൻ വേണ്ടിയിട്ട്. ഇത് ബേക്കറി പലഹാരമല്ല, അതിന് അതിൻ്റെതായ പ്രൊസീജിയേഴ്സ് ഉണ്ട്, നിയമ നടപടികൾ ഉണ്ടെന്ന്. അട്ടെ സതി ആരെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്? ബാലനെയാണ് സാർ. സതി നിങ്ങൾക്ക് നാണമാവില്ലേ ഒരു ബാലനെ വിവാഹം കഴിക്കാൻ? ഇത് ജാമ്യം കിട്ടാത്ത വകുപ്പാണ്. അയ്യോ സാറേ, ബാലൻ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ പേരാ? ഓള് വലുതാ. സതി നിങ്ങൾ വളവളാന്ന് സംസാരിക്കാതെ വിഷയത്തിലേക്ക് വരൂ. സാർ ഞാൻ 15 വർഷമായിട്ട് ഒരു ബാലെ ട്രൂപ്പിലെ പ്രധാന നടിയാണ്. എന്റെ ഭർത്താവാണ് ഈ ട്രൂപ്പിലെ ലൈറ്റ് വർക്കർ. ഈ ട്രൂപ്പിലെ ഓണറാണ് ഇതിന്റെ പ്രധാന നടൻ. അപ്പൊ സതി പ്രധാന നടിയും ട്രൂപ്പിന്റെ ഓണർ പ്രധാന നടനും സതിയുടെ ഭർത്താവ് ലൈറ്റ് വർക്കറും. സതി ഇത് ചക്ക കുഴയുന്ന പോലെ കുഴയല്ലോ സതി. സതി കാര്യം പറയൂ. ഞാനും ട്രൂപ്പിന്റെ ഓണറും തമ്മിൽ അവഹിത ബന്ധമുണ്ടെന്ന് പറഞ്ഞ് ഭർത്താവ് എന്നെ സംശയമാണ് സാർ. വെറും സംശയമാണോ അതോ അതിന്റെ ഒന്നെങ്കിലും ഉണ്ടോ? ഇല്ലന്നേ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടേ 16 വർഷമായി. 15 വർഷമായിട്ടും ഞങ്ങൾ മുഖത്തോട് മുഖം നോക്കിയിട്ടില്ല. അപ്പൊ കുട്ടികൾ? 5. മുഖത്തോട് മുഖം നോക്കാൻ ഞട്ട 5. അപ്പൊ നോക്കിയായിരുന്നെങ്കിലോ? ഏതായാലും സതിയുടെ ഭർത്താവിന് എന്താണ് പറയാനുള്ളത് നമുക്ക് അറിയണമല്ലോ. അയാളെ വിളിക്കൂ. മിസ്റ്റർ ബാലൻ, നിങ്ങളുടെ ഭാര്യയും ഈ ബാല ട്രൂപ്പിലെ പ്രധാന നടനും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ? എനിക്കൊരു സംശയമില്ല സാറേ, അവർ തമ്മിൽ ബന്ധമുണ്ട്. അത് തെളിഞ്ഞു നിൽക്കുന്ന 1000 ഹാലജൻ ലൈറ്റ് പോലെ സത്യമാണ്. സാറേ ഇങ്ങനെ ഈ ഒടുക്കത്തെ സംശയം കാരണം ഒരു പണിക്കും പോകത്തില്ല സാറേ. നേരാണോ ബാല, താൻ ഒരു പണിക്കും പോകത്തില്ലേ? ഞാൻ എങ്ങനെ പണിക്ക് പോകും സാറേ? എന്റെ പേര് ബാലൻ എന്നായി പോയില്ലേ? അതിന് ഞാൻ വേല ചെയ്താൽ അത് ബാലവേലയാവില്ലേ? ഹലോ, ആ വേല ഇവിടെ ഓടത്തില്ല കേട്ടോ. സാറേ ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം ഇല്ല സാറേ. കഴിഞ്ഞ മാസം ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്തെ ഞാൻ അറിയാതെ ഇയാൾ എന്റെ മാല ഊരിക്കൊണ്ടുപോയിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് അയാൾ തിരിച്ചു വന്നത്. ഈ സതി പറയുന്നത് സത്യമാണോ? ഇവിടെ മാല പണയം വെക്കാൻ വേണ്ടി ഞാൻ ബാങ്കിൽ ചെന്നപ്പോ മുക്ക് വണ്ടം പണയം വെക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞ് ചീറ്റിംഗ് കേസിൽ 14 ദിവസം എന്നെ റിമാൻഡ് ചെയ്തു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എന്റെ വീട്ടുകാർ എന്നെ ചീറ്റ് ചെയ്യുന്നു. സാറേ സാറിന് അറിയോ ഞങ്ങളുടെ ആദ്യ രാത്രിയിൽ എന്താ സംഭവിച്ചെന്ന്? ഇല്ല പറ സതി. സാറേ come to the point. സാറിന് അറിയോ ഞാൻ കുന്നോളം ആഗ്രഹിച്ചു, എന്നിട്ട് കിട്ടിയതോ കുന്നിക്കുരുവോളം. അതെ, ഈ സതിയുമായി അവിഹിത ബന്ധമുണ്ടെന്ന് പറയുന്ന പ്രധാന നടനുണ്ടല്ലോ സോമൻ, അയാളെ വിളിക്കൂ. സാറേ ഒന്ന് പെട്ടെന്ന് തീർത്തുടനെ, എനിക്കിന്ന് ബാലേ ഉള്ളതാ, ട്രൂപ്പിന്റെ വണ്ടി പുറത്തു വന്ന് കിടക്കുക. ആലോചിക്കാം. മിസ്റ്റർ സോമൻ നിങ്ങളും ഈ നിൽക്കുന്ന സതിയും തമ്മിൽ ഒരു ബന്ധമില്ല.
അതിന് ബന്ധമുണ്ടെന്ന് ആര് പറഞ്ഞു? അല്ല, ഞാനും പൊന്നും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടെന്നൊരു പറച്ചിലുണ്ട്. അതുകൊണ്ടാ പൊന്നു. അതാരാ? ബാലന്റെ ഭാര്യ. ബാലന്റെ ഭാര്യയുടെ പേര് സതി എന്നല്ലേ? സാറേ, അത് എനിക്ക് സതി, അവന് പൊന്നു. എന്റെ പൊന്നു. മിസ്റ്റർ സോമൻ, താൻ എന്തിനാണ് ഇപ്പൊ അമ്മയെ വിളിച്ചത്? ഞാനൊരു അമ്മ ഭക്തനാ സാറേ. ആ പറഞ്ഞാ ശരിയാ സാർ, ഇവന്റെ അമ്മ ഭക്തി കാരണം എത്രയോ നടിമാരാ ഇവിടെ അമ്മമാരായി പോയത്. ബാലൻ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ ഭാര്യയും ഈ നിൽക്കുന്ന സോമനും തമ്മിൽ അവഹിത ബന്ധമുണ്ടെന്ന് നിങ്ങൾ സംശയിക്കാനുള്ള കാരണം എന്താണെന്ന് പറയൂ. കാരണമുണ്ട് സാറേ. എന്ത് കാരണം? ഒരു ഭാര്യയുടെ ഇടക്ക് കെട്ടിപ്പിടിക്കുന്നേ. ആണോ സതി? സാറേ, അത് വേറൊന്നുമല്ല, ബാലയിൽ ഞങ്ങൾ തമ്മിൽ കെട്ടിപ്പിടിക്കുന്ന ഒരു സീനുണ്ട്. ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ ചെല്ലും. പറഞ്ഞാ മതി, മനസ്സിലാവും. അതെ, ഞങ്ങൾ ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ ചെല്ലുന്നു, ലൈറ്റ് ഓഫ് ആകുന്നു, ഞങ്ങൾ ഓടി മാറുന്നു. അപ്പൊ കാണികൾ വിചാരിക്കും ഞങ്ങൾ കെട്ടിപ്പിടിച്ചു. പക്ഷെ കഴിഞ്ഞ ശൈലി ഇവൻ ലൈറ്റ് ഓഫ് ആക്കിയില്ല. അപ്പൊ ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും കെട്ടിപ്പിടിക്കേണ്ടി വന്നു. അതെന്താ ബാല താൻ ലൈറ്റ് ഓഫ് ആകാത്തത്? അതുകൊണ്ടല്ലേ അവർക്ക് കെട്ടിപ്പിടിക്കേണ്ടി വന്നത്? അതെ, ഈ ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞാൽ അവിടെ എന്നാ നടക്കുന്നത് എനിക്കൊന്നും അറിയണ്ടേ? ഞാൻ ആരാ മോൻ? ലൈറ്റ് ഓഫ് ആകാതെ ഞങ്ങൾക്ക് ഓടി മാറാൻ പറ്റത്തില്ല, ബാലെ തകരും. എന്റെ ജീവിതം തകർക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അല്ലേടാ സാർ, കേൾക്കണം, കുരുക്ഷേത്രം ബാലയിൽ ഭീഷ്മർ ശശിയായി കിടക്കുമ്പോൾ. ഭീഷ്മർ ശശിയായിട്ട് കിടന്നോ? ശശിയായിട്ടല്ല, ഹേ, ശരശയിൽ കിടക്കുമ്പോൾ ഇവൻ പടയാളിയെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു സീനുണ്ട്. റിഹേഴ്സലിന് മൊത്തം ഇവൻ പടയാളിയെ കെട്ടിപ്പിടിച്ച് കരയും. ഓക്കെ, തട്ടേ കയറിയപ്പോ അവന്റെ മട്ടുമാറി, അവൻ സതിയെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. അതിന് കാരണമുണ്ട് സാറേ, ആ പടയാളിക്ക് ടൈമിംഗ് ഇല്ല, അവൻ ആ സമയത്ത് അവിടെയൊക്കെ പോയി നിൽക്കും. പക്ഷെ പൊന്നൂന് ടൈമിംഗ് ഉണ്ട്, അവള് കയ്പ അങ്ങനെ വന്ന് നിൽക്കും, ഞാൻ കെട്ടിപ്പിടിച്ചു. അല്ലെങ്കിലും പൊന്നൂന് നല്ല ടൈമിംഗ് ആണല്ലോ. സാർ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഇവളും നായിക നായകനും ആകുന്നതാണല്ലോ ഇവന് പ്രശ്നം. ഇനി ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കേണ്ടോ എന്ന് കരുതി കഴിഞ്ഞ ദിവസം ഞാൻ ബാലയില് വില്ലനായി. അതവൻ പറഞ്ഞാൽ ശരിയാ. പക്ഷെ ആ ബാലയില് ഒരു കാര്യം ഇല്ലാതെ നാല് റേപ്പ് സീനായി ഇവൻ തിരികെ ചെയ്തു. ആരുമായിട്ടായിരുന്നു റേപ്പ് സീൻ? അത് പ്രത്യേകിച്ച് പറയണോ? എന്റെ സതി, അവന്റെ പൊന്നു. അത് സ്റ്റേജിൽ ഞാൻ ഈ റേപ്പ് സീനിൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പുറകിൽ പോയി നോക്കിയപ്പോ കണ്ട കാഴ്ച എന്താണെന്നറിയോ? പിന്നെ അവിടെ ഇട്ട് സദ്യമായിട്ട് ഉറച്ചു പിടിക്കുന്നു. എന്തായി കാണിക്കണം എന്ന് ചോദിച്ചപ്പോ ഇവൻ പറയുവാ സ്റ്റേജിൽ നിന്ന് കണ്ടിന്യൂറ്റി വന്നത്. ശരിയാണോ സോമ? എന്റെ സാറേ, കാണികൾ ആരെങ്കിലും പുറകെ വന്ന് നോക്കിയാ ഇതൊന്നും നടക്കുന്നില്ലെന്ന് കണ്ട നാടകം പൊളിയത്തില്ലേ? പേരെന്നാന്ന് പറഞ്ഞു? സോമൻ. ആ പേര് ഇവൻ ഇടേണ്ടതായിരുന്നു. മിസ്റ്റർ ബാലൻ, ചട്ടിയും കലവുമ്പോ തട്ടീന്ന് മുട്ടീന്നൊക്കെ ഇരിക്കും. തട്ടിക്കോട്ടെ മുട്ടിക്കോട്ടെ, പക്ഷേ ഇങ്ങനെ ചവിട്ടി പൊട്ടിക്കേണ്ട കാര്യമുണ്ടോ? ബാല, ജീവിതം എന്ന് പറഞ്ഞ ഒരു തോണിയാണ്, കുഞ്ഞു കുഞ്ഞോളങ്ങളൊക്കെ വന്നിരിക്കും, അപ്പൊ നമ്മൾ പിടിച്ചു നിൽക്കണം. കുഞ്ഞു കുഞ്ഞോളങ്ങളോ? പക്ഷെ ഇതുപോലെ സുനാമി അടിച്ചു കയറിയാൽ എന്നാ ചെയ്യും? അത് പറ സാറിനറിയാവോ, രാത്രി ഒരു 12 മണി കഴിഞ്ഞ ഇവര് തമ്മിൽ ഭയങ്കര ഫോൺ വിളിക്കാം. സതി, ഈ രാത്രി 12 മണി കഴിഞ്ഞ എന്താ ഈ ഫോണിൽ സംസാരിക്കാനിരിക്കുന്നേ? അത് പിന്നെ സാറേ, ചോറുണ്ടോ എന്ന് ചോദിക്കും. പിന്നെ പിന്നെ സുഖാണോ എന്ന് ചോദിക്കും. ഓഹോ, 12 മണിക്ക് വിളിച്ചിട്ട് സുഖാണോന്ന് ചോദിക്കും. പിന്നെ വേറെന്ത് ചോദിക്കും? പിന്നെ പിന്നൊന്നും ചോദിക്കില്ല സാറേ. ഒന്നും? പിന്നെ എന്ത് ഡ്രസ്സാ ഇട്ടിരിക്കുന്നേന്ന് ചോദിക്കും. നല്ല റൂട്ടാ അത്. നിനക്ക് എന്തടാ? അങ്ങനെ ഞാൻ ചോദിക്കും. എന്നിട്ട് പിന്നൊന്നും ചോദിക്കില്ല സാറേ. ഒന്നും? സതിയേ, ഇതൊക്കെ ഞാനും കുറെ കണ്ടതാ കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടേ കോട്ടൊക്കെ ഇട്ട് വന്നിരിക്കുന്നെ. എനിക്കറിയാം എന്റെ റൂട്ടൊക്കെ. സാറേ, വെറുതെ പൊന്നിനെ കുറ്റപ്പെടുത്തരുതെന്ന് പറ. ഞങ്ങൾ ബാലയിലെ ഡയലോഗ് പറഞ്ഞ് പഠിക്കുന്നതാ. എന്റെ സാറേ, റെക്കോർഡിംഗ് ബാലയിൽ എന്തിനാ ഡയലോഗ് പറഞ്ഞ് പഠിക്കുന്നേ? സാറേ, ലിപ്പ് പിടിക്കണ്ടേ? അതുകൊണ്ടാ ലിപ്പ് പിടിത്ത. സാറ് കേക്കണം, ഒരു ദിവസം ഉറക്കത്തിൽ ഞാൻ പെട്ടെന്ന് ഞെട്ടി എഴുന്നേക്കുമ്പോ കേക്കണ ഡയലോഗ് എന്താണെന്നറിയാം? ഹലോ പിള്ളേരറങ്ങി, അങ്ങേരറങ്ങി ഒന്ന് സംശയമുണ്ട്. ഉമ്മയോ? ഞാൻ അങ്ങോട്ട് വിളിക്കാം. എന്റെ പൊന്നു സാറേ, ഇത് ഏത് പുരാണത്തിൽ ഏത് കഥാപാത്രം പറയുന്ന ഡയലോഗാന്ന് ഒന്ന് പറഞ്ഞു തന്നാ കൊള്ളാം. ഞാൻ പുറത്തേക്കെങ്ങാൻ പോയിട്ട് യാദൃശ്യമായിട്ട് ഇവളുടെ ഫോണിലേക്ക് ഒന്ന് വിളിച്ച അപ്പ കേക്കാം. നിങ്ങൾ ക്യൂവിലാണ്. എന്റെ പൊന്നു സാറേ, ഈ ക്യൂവിൽ ഞാൻ എത്രാമതാണ്, എന്റെ മുന്നിൽ എത്ര പേരുണ്ട് എന്നൊക്കെ കോടതി ഒന്ന് കണ്ടുപിടിച്ചു തന്നാ കൊള്ളാം. സാറേ, ഞങ്ങൾക്ക് അവിടെ റേഞ്ച് കുറവാ, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. സതിയുടെ കണക്ഷൻ ഏതാ? സോമൻ, സാറ് കേൾക്കണം, കഴിഞ്ഞ ദിവസം ഇവളുടെ മൊബൈൽ നമ്പർ ആധാറുമായി ലിങ്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്റർനെറ്റ് കഫേയിൽ ചെന്നപ്പോ ഇവളുടെ സിമ്മിൽ ഇവന്റെ ആധാർ കേറി ലിങ്ക് ചെയ്ത് കിടക്കണം. എന്റെ സാറേ, എനിക്ക് അറിയാൻ വേണ്ടി ചോദിച്ചു, ഇവന് ലിങ്ക് ചെയ്യണമെങ്കിൽ ഇവന്റെ ഭാര്യയുടെ സിമ്മിൽ ലിങ്ക് ചെയ്താ പോരെ? കണ്ടോ സാറേ, ഇങ്ങനെ വെളിവിലായിട്ട് വിളിച്ചു പറയുന്നത് എല്ലാത്തിനും സംശയ. എന്റെ പൊന്നു സാറേ, ഇവർ രണ്ടുപേരും കൂടെ സിനിമയ്ക്ക് പോകാന്റെ പരിപാടി. മിസ്റ്റർ സോമൻ, താങ്കൾക്ക് ഭാര്യയില്ലേ? താങ്കൾക്ക് അവരെയും കൂടെ സിനിമയ്ക്ക് പോക്കൂടെ? സാറേ, സാർ ഒരു കാര്യം മനസ്സിലാക്കണം. കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ ഈ നിൽക്കുന്ന സതിയെ കൊണ്ട് സിനിമയ്ക്ക് പോകുന്നുണ്ട്. ഓക്കെ, നാളെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ എന്റെ ഭാര്യയെ കൊണ്ട് സിനിമയ്ക്ക് ചെന്നാൽ അവിടെയുള്ള ആൾക്കാർ എന്നെ കണ്ട തെറ്റിദ്ധരിക്കില്ലേ? എന്റെ ഇമേജ് തകരത്തില്ലേ സാറേ? സോമ, സതിയും സോമനും ഈ ബാലയിലെ എത്ര സീനിൽ ഒരുമിച്ച് അഭിനയിക്കുന്നുണ്ട്. കണ്ടോ കണ്ടോ സാറേ, ഇത്തിരി സമയം കിട്ടിയപ്പോ അവരെ ഓളും കൂടെ മാറുന്ന കുരുകുരുവാക്കുന്ന കണ്ടോ? സോമനും സതി ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് കോടതിക്ക് തുല്യമായ സ്ഥലമാണ്. ഇവിടെ കിടന്ന് നിങ്ങൾക്ക് കുനുകുന വെക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ ഇല്ല, അവരവിടെ ഇരുന്ന് കുനുകുന വെക്കുന്നോ?
ഞങ്ങൾക്ക് ഇത്ര കുനിവിനോക്കാവാ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുനിവിനോക്കാതെ എന്റെ കാര്യത്തിന് ഒരു തീരുമാനമുണ്ട്. സാറി കേൾക്കണം, ഈ ബാലയിൽ ചെറിയൊരു വേഷം ഞാനും ചെയ്യുന്നുണ്ട്. എന്ത് വേഷം? ഈ നളനും ദമയന്തിക്കും ദൂതു കൊണ്ട കൊടുക്കുന്ന താറാവിന്റെ വേഷം. എടോ, അത് താറാവല്ല, പിന്നെ തത്തയാണോ? തത്തയും താറാവും ഒന്നും അല്ല, അതാണ് ഹംസം. ഹംസയാണേലും കോയാണേലും ആ സംഭവം ഞാനാ ചെയ്യണേ. എന്നിട്ട് അങ്ങനെ സ്ഥിരം ഈ ദൂതു കൊണ്ട കൊടുത്ത് ഒരു പത്തിരുപത്തിന്റെ സ്റ്റേജ് അങ്ങ് പോയി കഴിഞ്ഞപ്പം ഒരു ദിവസം ഞാൻ ഈ ദൂതം നഴിച്ചു നോക്കി. അപ്പോ അതിനകത്ത് വേറൊരു ദൂതിരിക്കുന്നു. ഞാനത് ഇളിവിന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് എഴുതിയേക്കണ എന്താണെന്ന് സാറിന് അറിയാം. ബാലയെ കഴിഞ്ഞ് പോയി കിടന്നുറങ്ങരുത്, രാവിലെ വി സിനിമയിൽ വരണം, സിനിമ കാണാം. ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്കൊരു ചോദ്യമുണ്ട്. നളൻ ദമന്തിയെ മോർണി ഷോയ്ക്ക് വിളിക്കുന്നത് നളചരിതത്തിൽ എത്രാം ദിവസം ഏത് ഭാഗത്തിലാണ് നൊന്ന് പറഞ്ഞു തന്നാ കൊള്ളാം. അതെ, നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ബാലയിൽ അഭിനയിക്കുന്ന സമയത്ത് സോമനും സതിയും ആവശ്യമില്ലാതെ അടുത്തിടപെടുന്നു എന്നാണല്ലോ പരാതി. അതൊക്കെ ഇയാളുടെ തോന്നല സാറേ. ശരി, സമ്മതിച്ചു സാറേ. ഈ വർഷം കളിക്കുന്ന ദുഷ്യന്ത ശകുന്തള വിളിക്കുന്നു എന്ന ബാലയിലെ ആ ക്ലൈമാക്സ് സീൻ ഒന്ന് അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞു. അപ്പൊ സാറിന് മനസ്സിലാകും എന്റെ തോന്നലാണോ അല്ലേ എന്ന്. ഒരു കാര്യം, അഭിനയിച്ചു കാണിക്കൂസ്റ്റ്യൂം ഇല്ലാതെ അഭിനയിക്കാൻ എന്നെ കിട്ടില്ല. 15 വർഷമായിട്ട് രണ്ടും കൂടി എന്റെ മുന്നിൽ കിടന്ന് അഭിനയിച്ചിട്ട് ഒരു കോസ്റ്റ്യൂമും വേണ്ടായിരുന്നല്ല. സാറേ, ഇവരെ നാടകം വേണ്ടി പുറത്ത് കിടപ്പുണ്ട്, അതിനകത്ത് കോസ്റ്റ്യൂം ഉണ്ട്, അതെടുത്തിട്ട് അഭിനയിക്കാൻ പറ. എന്നാ പിന്നെ സോമനും സതിയും വേഗം കോസ്റ്റ്യൂം ഇട്ടു വാ. സാറേ, ഇതിന്റെ കറക്റ്റ് സത്യാവസ്ഥ അറിയണമെങ്കിൽ ഈ നാടക വണ്ടിയുടെ ഡ്രൈവറും അവനെ വിളിച്ചു ചോദിച്ചാൽ മതി. എങ്കിലും അയാളെ വിളിക്കൂ. ഹലോ, ഈ ട്രൂപ്പിന്റെ ഡ്രൈവർ? അതെ സാർ. ഇയാളുടെ ഭാര്യയും ഈ ട്രൂപ്പിന്റെ ഓണറും തമ്മിൽ അവഹിത ബന്ധമുണ്ടെന്ന് പറയുന്നത് ശരിയാണോ? എന്റെ പൊന്നു സാറ്, നമുക്കിതൊന്നും നോക്കാൻ സമയമില്ല. നമ്മൾ വരും, ഇവിടെ ജോലി ചെയ്യും, നമ്മൾ തിരിച്ചു പോകും. അല്ലാണ്ട് ഇവിടെ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? പാർക്കിൽ കൊണ്ടുപോകുന്നുണ്ടോ? ബീച്ചിൽ കൊണ്ടുപോകുന്നുണ്ടോ? സിനിമയ്ക്ക് കൊണ്ടുപോകുന്നുണ്ടോ? ഇതൊന്നും തിരക്കാനുള്ള സമയം എനിക്കില്ല. കാരണം മാന്യമായ രീതിയിൽ കുടുംബജീവിതം നയിക്കുന്ന ഒരാളാ ഞാൻ. എന്റെ 3 ഭാര്യ 8 പിള്ളേര്, അതാണ് എന്റെ ലോകം. 3 ഭാര്യ 8 പിള്ളേര്. ഈ കുടുംബം ഇമ്പം ഉണ്ടാവുന്നതാണല്ലോ ഈ കുടുംബം. അതെ, ഭാര്യമാരുടെ എണ്ണം കൂട്ടി ഇമ്പം ഉണ്ടാക്കുന്ന കാര്യമല്ല പറഞ്ഞേക്കുന്നത്. സാറേ, ഞങ്ങൾ റെഡി. എന്നാ തുടങ്ങിക്കോ. ദുഷ്യന്ത മഹാരാജാവ് എഴുന്നള്ളുന്നേ. മഹാരാജാവ് നീണാൾ വാഴട്ടെ. ആയിക്കോട്ടെ. മഹാരാജൻ, അങ്ങയെ വയറ് കാണിക്കാൻ പുറത്തൊരു സ്ത്രീ വന്ന് നിൽക്കുന്നു. വയറോ? അതാണ് മുഖമല്ലേ കാണിക്കേണ്ടത്? അവൾ ഗർഭിണിയാണ് രാജൻ, അതാണ് വയറ് കാണിക്കുന്നത്. മഹാമന്ത്രി, ഗർഭിണിയുടെ വയറ് കാണാൻ ഞാൻ ഭയത്താട്ടിയല്ല. കാണിക്കാൻ തയ്യാറായിട്ട് ഓരോരുത്തർ വന്നു കഴിഞ്ഞാൽ കാണുകയല്ലാതെ പിന്നെ എന്ത് ചെയ്യും രാജൻ? എന്നാ പിന്നെ മന്ത്രിയുടെ ഇങ്കിത പോലെ കണ്ടുകളയാം. ആരാ? മനസ്സിലായില്ല. ഞാൻ കണ്ണാശ്രമത്തിലെ ശകുന്തള. കണ്ണാശുപത്രിയിലെ ശകുന്തളയോ? അപ്പോൾ നേഴ്സായിരിക്കും. കണ്ണാശുപത്രിയല്ല, കണ്ണാശ്രമത്തിലെ ശകുന്തള. അങ്ങേക്ക് എന്നെ മനസ്സിലായില്ലേ? ഇല്ല, അങ്ങൊന്ന് സൂക്ഷിച്ചു നോക്കൂ. നേരിട്ട് നോക്കിയാ മനസ്സിലാകാത്ത കാര്യം, ഇനി ഷൂസ് ഇട്ട് നോക്കിയാൽ എങ്ങനെ മനസ്സിലാവും? ക്ഷമിക്കണം രാജൻ, അച്ഛൻ സൂക്കിട്ടില്ല, അതുകൊണ്ടാ സൂക്ഷിച്ചു നോക്കാനാ പറഞ്ഞെ. ആ, അത് തന്നെ രാജൻ. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ അങ്ങാണ്. രാജൻ അങ്ങെന്ന് പറഞ്ഞാൽ? അങ്ങ് ദൂരെ അങ്ങാണ്ട്. ഹരജൻ, എനിക്ക് മറ്റൊരു വൃത്തികെട്ട മുഖം കൂടിയുണ്ട്. എന്ത്? ഒരാൾക്ക് 2 വൃത്തികെട്ട മുഖമോ? മഹാരാജൻ, മഹാരാജൻ, കൊട്ടാരത്തിൽ വറുക്കാൻ മേടിച്ച മീനിന്റെ വയറ്റിൽ നിന്നും അങ്ങയുടെ കാണാതായ മോതിരം കിട്ടി. എവിടെ മന്ത്രി? നോക്കട്ടെ. ശകുന്തളേ, പ്രിയതമേ, ശകുന്തളേ, പ്രമദമാനസ സരസിൽ നീന്തും പ്രണയഹംസമല്ലേ നീ പറയുമോ? പ്രിയതമേ, ശകുന്തളേ, പ്രമദമാനസ സരസിൽ നീന്തും പ്രണയഹംസമല്ലേ നീ പറയുമോ? കണ്ട സാറേ, കണ്ട. ആ ഇട്ടിടണ്ട എന്ന് പറഞ്ഞപ്പോ അവനും അവളും കൂടെ കാണിച്ച പണി കണ്ട. ഈ പാട്ട് സീനിൽ അത് കാണിക്കേണ്ട വല്ല കാര്യമുണ്ട്. എന്ത് രസമാണോ അവരുടെ അഭിനയം കാണാൻ. ഞാനൊക്കെ ശരിക്കും പറഞ്ഞ അത് ആസ്വദിക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞ അവർ അഭിനയിക്കുമല്ലായിരുന്നു, ജീവിക്കുമായിരുന്നു. അവര് ജീവിച്ചോട്ടെ, ഈ പാവം ബാലിനെ വെറുതെ വിട്ട് ഞാൻ ഈ വഴി പോക്കോളാം. പാവം വരട്ടെ, തനിക്ക് ഈഗോയാണ്. ഭാര്യയുടെ വളർച്ച കണ്ട് അസൂയപ്പെടുന്ന ഒരു സാധാ ചിന്താഗതിക്കാരനായ ഭർത്താവാണ് താൻ. അഭിനയം ജീവിതം രണ്ടും രണ്ടാണ്, അത് ആദ്യം മനസ്സിലാക്കണം. തന്നെ പോലുള്ള ഭർത്താക്കന്മാര് നല്ല നല്ല കലാകാരികളെ നശിപ്പിക്കുന്നത്. ബാലനും സതിയും ഒരു കാര്യം മനസ്സിലാക്കണം, ഇതുപോലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തകരാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. അതുകൊണ്ട് രണ്ടുപേരും എല്ലാം മറന്ന് സന്തോഷത്തോടെയും പരസ്പര വിശ്വാസത്തോടെയും പുതിയൊരു ജീവിതം തുടങ്ങും.
കാര്യം, ഇനി ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഇങ്ങോട്ട് തന്നെ വരണം. വേറെ ചാനലിലും ഇതുപോലുള്ള പരിപാടികളൊക്കെ ഉണ്ട്, അങ്ങോട്ടൊന്നും പോയേക്കല്ലേ. ഹലോ, അയ്യോ, എന്താ, എന്ത് പറ്റി? എല്ലാം പോയി. കരയാതെ കാര്യം പറ. എന്റെ മകൻ അയൽവക്കത്തെ പെണ്ണുമായിട്ട് ഒളിച്ചോടി. അത്രയുള്ളോ? ആ കല്യാണം അങ്ങ് നടത്തി കൊടുക്ക, പ്രശ്നം തീർന്നില്ലേ? അത് പറ്റത്തില്ല, രണ്ട് കുട്ടികളുള്ള ഒരു പെണ്ണിന്റെ കൂടെ അവ ഒളിച്ചോടി പോയത്. മാഡം, ഇപ്പൊ കോൾ അടിച്ചല്ലോ. അതല്ല, പുതിയൊരു എപ്പിസോഡിനുള്ള വകുപ്പായില്ലേ? ജ്യോതിഷേട്ടാ, ടീം ലക്കി സ്റ്റാർസ് സർ, ഇവിടെ ഈ റിയാലിറ്റി ഷോയുടെ ജഡ്ജ് എഴുതിയ പുസ്തകത്തിന്റെ പേര് കൊള്ളാം, കുടുംബജീവിതം എങ്ങനെ ആനന്ദകരമാക്കാം. ആ പുസ്തകത്തിന്റെ പേര് കൊള്ളാം, പുസ്തകവും നന്നായിരിക്കണം. പക്ഷെ അതിനുശേഷം എന്തിനാണ് ഭാര്യയുടെ അനിയത്തി വിവാഹം കഴിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ വനിതാ ജഡ്ജാണെങ്കിൽ വിവാഹ ജീവിതം വേണ്ടെന്ന് വെച്ചു, പക്ഷെ മൂന്ന് കുട്ടികളുണ്ടല്ലേ, തൻ്റെതല്ലാത്ത കാരണം കൊണ്ടാണ്. അപ്പൊ നല്ല പാനൽ, ജഡ്ജിങ് പാനൽ, ഒരു നല്ല കൈയടി കൊടുക്കാം. അവിടെ എന്താ പറയുക, പരാതി ബോധിപ്പിക്കാൻ വരുന്ന ഭാര്യ ഭർത്താക്കന്മാർ ചമ്പക്കര സതിയും ബാലനും, അവരുടെ പരാതികൾ അതിനുവേണ്ടിയുള്ള ജസ്റ്റിഫിക്കേഷൻ, അതെല്ലാം തന്നെ വളരെ രസകരമായിരുന്നു. ഈ ദാമ്പത്യ ജീവിതത്തെ ഹാസ്യത്തോടെ നോക്കിക്കാണുന്നത് രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അതിൻ്റെ സീരിയസ്നെസ് കൂടുതൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇതുപോലുള്ള പരിപാടികൾ സഹായിക്കും എന്നാണ് എൻ്റെ പക്ഷം. All the best, Lucky Stars. Thank you, sir. Rao Sheta? Lucky Stars, നിങ്ങളുടെ സ്കിറ്റ് നന്നായിരുന്നു. Thank you, sir. കാരണം ഇന്നത്തെ കാലത്ത് ഒരു സ്കിറ്റ് വർക്കൗട്ടായി വരിക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ളൊരു കാരണമാണ്. കാരണം ഈ വാട്സാപ്പ് വന്നതിന് ശേഷം ഫലിതങ്ങളൊക്കെ നിമിഷങ്ങളിൽ, സെക്കൻഡ്സുകളിൽ ഇങ്ങനെ പടപടാന്ന് എല്ലാവരുടെയും മൊബൈലിൽ വരെയാണ്. ഇതിലൊന്നും നിൽക്കാതെ വേറിട്ടൊരു സ്കിറ്റ് കളിച്ച് അത് പ്രേക്ഷകരുടെ മനസ്സുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതൊരു വലിയ ദൗത്യമാണ്, ശ്രമമാണ്. അവിടെ നിങ്ങൾ വിജയിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ പ്ലസ് പോയിൻറ്റ്സ് ആദ്യം പറയാം. പ്ലസ് എന്ന് പറയുന്നത് ഇതിന് കറക്റ്റായിട്ട് മനോഹരമായിട്ട് നല്ല ഡയലോഗ്സ് കൂടിയ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. രണ്ട്, ഇതിനകത്ത് അഭിനയിച്ചവരല്ല, അവരവരുടെ പാർട്ടുകൾ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പോരായ്മ എന്താണ് എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ക്ലൈമാക്സാണ്. ക്ലൈമാക്സ് സ്ഥിരം ജഗദീഷ് പറയുന്നൊരു എൻഡ് പഞ്ച് കൊഴുക്കാതെ പോയി, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്, നന്നായിരുന്നു. താങ്ക് യു, താങ്ക് യു സർ. റിമി, ടീം ലക്കി സ്റ്റാർസ്, ഞങ്ങൾ ശരിക്കും ആസ്വദിച്ചു, ഇവിടെ വരുന്ന ഓഡിയൻസും ആസ്വദിച്ചു, എല്ലാവരും കൂടെ ചേർന്ന് നല്ല രസമാണ്. പോൾസൺ, ഭാസിച്ചേട്ടൻ, പിന്നെ പുതിയ ആൾ ആരായിരുന്നു ചേട്ടാ? ജയദാസ്. അതെ, അദ്ദേഹം ഗംഭീരമായിട്ട്, കാരണം അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് കെട്ടിപ്പിടിക്കലിൻ്റെ കാര്യം പറയുന്നത്, കാരണം ബാലയിൽ അതിൻ്റെ ഭർത്താവ് ഒരു കാര്യം ചെയ്തു, ലൈറ്റ് ഓഫ് ചെയ്യാണ്ടിരുന്നു. അപ്പോഴത്തേക്കും പുള്ളി പറയുന്നുണ്ട്, വളരെ നിഷ്കളങ്കനായിട്ട് പറയുന്നുണ്ട്, കാരണം ലൈറ്റ് ഓഫ് ചെയ്താലേ ഞങ്ങൾക്ക് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഓടാൻ പറ്റുള്ളൂ. ബാല കൂടുതൽ അതിൻ്റെ ഒരു പെർഫെക്ഷൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ചെയ്തത്. അതേപോലെ പറയുന്നുണ്ട് തിയേറ്ററിൽ ഇന്ന് വരെ 15 വർഷമായിട്ട് പൊന്നൂനെയും കൊണ്ട് പോയിട്ട് ഇനി 16-ാമത്തെ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം പുതിയൊരാളെ കൊണ്ട് വരുമ്പോൾ ആ തിയേറ്ററിലുള്ളവർ എന്ത് തെറ്റിദ്ധരിക്കും. ഇതൊക്കെ നമ്മളൊരു ബാഡ് മെസ്സേജ് അല്ല, പക്ഷേ നമ്മുടെ തമാശയ്ക്ക് വേണ്ടി ഇവർ നമ്മളെ ചിരിപ്പിച്ചോ ഇല്ലയോ, നമുക്കത് നോക്കിയാൽ മതി. പിന്നെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമിനെയും കളിയാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, കാരണം അത് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ക്ലൈമാക്സ് ഒന്നും ആർക്കും യാതൊരുവിധ ഇത് ഒരിക്കലും ഹേർട്ട് ആവരുത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ജഡ്ജസ് ആൻഡ് ടീം ലക്കി സ്റ്റാർസ്. നമ്മളെ ജഡ്ജസൊക്കെ ഒത്തിരി ഇമ്പ്രസ്ഡ് ആണ്. ഇനി നമ്മുടെ മിനി സ്ക്രീനിലെ രണ്ട് സൂപ്പർ നായികമാർ കൂടി നിങ്ങളുടെ ഇന്നത്തെ പെർഫോമൻസ് ഇഷ്ടമായോ എന്ന് നമുക്കൊന്ന് നോക്കണം. ഓക്കെ, രണ്ടുപേരും അവിടെ ഇരുന്ന് ജഡ്ജ്മെന്റ് പറയേണ്ടത്, ഇങ്ങോട്ട് ഓടി ഇങ്ങോട്ട് പോന്നേക്ക്. നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ രണ്ട് മേജർ സീരിയലിൻ്റെ റേറ്റിംഗ് ഫാക്ടേഴ്സ് ആണ് ഈ നിൽക്കുന്നത്, അക്ഷര ആൻഡ് ഗൗരി. അപ്പോൾ നിങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് ഈ ചേട്ടന്മാരോട് എന്തോ ചോദിക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞില്ലേ, ചോദിച്ചോ. എന്താ അങ്കിളിനെന്താ മീശയില്ലാത്ത? മീശ മുളയ്ക്കാനുള്ള പ്രായമായില്ല മോളെ. അങ്കിൾ എന്താ റോസ് ഇട്ടേക്കണേ? അത് ഇവിടുത്തെ സാർ ഇട്ട് തന്നെ, ഇച്ചിരി ഗ്ലാമർ ആയിക്കോട്ടെ എന്ന് കരുതിട്ട്. ജ്യോതിഷേട്ടാ, 38 out of 40. Thank you, sir. രാജ് ചേട്ടാ,
28 out of 30. Thank you, sir. ടീം ലക്കി സ്റ്റാർസിന്റെ ഇന്നത്തെ ഈ ഒരു സ്റ്റണ്ണിംഗ് പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോറേഴ്സ് 95/100. കോമഡി സ്റ്റാർ സീസൺ 2 ഇന്നത്തെ എപ്പിസോഡും അങ്ങനെ ഇവിടെ ഇതാ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും പോകുന്നതിന് മുമ്പായിട്ട് ലെറ്റ്സ് മേക്ക് മെമ്മറീസ് ബൈ ക്ലിക്കിംഗ് ദ സെൽഫി എക്സ്പെർട്ട് ഓപ്പോ ഫോൺ F3. ഇതുപോലെ തന്നെ പിക്ചർ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അധ്യായവുമായി നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ വീണ്ടും എത്തും. അൻടിൽ ദ നെക്സ്റ്റ് ടൈം വി മീറ്റ്, ദിസ് ഇസ് ഓപ്പോ കോമഡി സ്റ്റൈൽ സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് രാം രാജ് ദോതീസ് ആൻഡ് ഷർട്സ്. വൈൻഡിംഗ് അപ്പ്. ടാറ്റാ. ആ, ഇഞ്ചക്ഷൻ ഉണ്ട്. ഇഞ്ചക്ഷൻ ഉണ്ട്. ഓ ബേബി, കമോൺ കമോൺ ബേബി. നീ ഒറ്റ ഒറ്റ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രകോപിച്ച് ആരാണ് നിന്നെ പ്രകോപിപ്പിച്ചത്? എന്റെ സ്വന്തം ഭർത്താവിന് പോലും ഞാൻ ഇതുവരെ പ്രകോപിപ്പിച്ചിട്ടില്ല, അറിയാമോ? എന്നിട്ട് അങ്ങോട്ട് നോക്ക്, തല തിരിച്ചങ്ങൊക്കെ വെച്ച്. ആഹാ, നമ്മളാ വീട്ടിന്റെ അപ്പുറത്തുള്ള പടിപ്പുര വീട്ടിലെ പത്മാവതി ചേച്ചിയല്ലേ? ഈ ഭാര്യ എന്ന് പറഞ്ഞല്ലേ ഒരു തേങ്ങ പോലെയാ, 100 ഗുണങ്ങളാ അതിലുള്ളത്. 100 ഗുണങ്ങളൊക്കെ കാണും, പക്ഷെ ഈ പുല്ല് തല വീണ അപ്പ ചാകും. കണ്ടോടാ, സ്വാമി വരുന്നതിന് മുമ്പ് ഭയങ്കരമായ പുക. ഈ സ്വാമിക്ക് അപാര ശക്തി തന്നെ. അത് സ്വാമി വന്നപ്പോൾ പുകയൊന്നും അല്ല, ഡെങ്കിപ്പനി പകരായിരിക്കാൻ പഞ്ചായത്തിൽ നിന്ന് പുകയടിക്കുന്നതാ. എന്റെ വാള് വളഞ്ഞിരുന്നിട്ട് ഇത്രയും നാള് നിവർത്താൻ പറ്റിയിട്ടില്ല, പിന്നെയാണ് കൊട്ടാരം വളഞ്ഞിരിക്കുന്നത് നിവർത്താൻ. ഇതിന്റെ അടിയിൽ കയറി ഒളിച്ചിരിക്കാം. കോസ്റ്റ്യൂം കിഡ്സി ഫോർ മീര, പട്ടിന്റെ കയ്യൊപ്പ്, പുലിമൂട്ടൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. ജുവൽ കിഡ്സി ഫോർ മീര, ജുവൽ ഹട്ട് സ്റ്റാച്യു, ട്രിവാൻഡ്രം. കോസ്റ്റ്യൂം കിഡ്സി ഫോർ റിമി ടോമി, മൈത്രി ശ്രീകാന്ത്, വേദിക, ശാസ്തമംഗലം, ട്രിവാൻഡ്രം. ജുവൽ കിഡ്സി ഫോർ റിമി ടോമി, മീനു മാർട്ട്. ഷെഡ്യൂൾ വിന്നേഴ്സ് പ്രൈസ് സ്പോൺസർഡ് ബൈ അൽഫ ഗോൾഡ്, കേരള ആൻഡ് തമിഴ്നാട്. സുഷാര ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ, അർബൻ ബാങ്കിന്റെ നിർദ്ദേശം, നെടുമങ്ങാട്. തീർത്ഥം ജുവലേഴ്സ്, എസ് ബി ടിക്ക് സമീപം, തിരുമല, സിഗ്നൽ ജംഗ്ഷൻ, പാപ്പനംകോട്. ഐമൻ മൊബൈൽ മാർക്കറ്റ്, തകരപ്പറമ്പ്, പഴവങ്ങാടി, ട്രിവാൻഡ്രം. ഓഡിയൻസ് ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം ഓൺ ഗ്രാം ഡിസൈനർ ജുവലറി, കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.